ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എന്താണ് മമ്മിയും മോനും കൂടെ ബിരിയാണി കഴിക്കുന്ന, ചിക്കൻ കാല് കഴിക്കുന്നതൊക്കെ എന്തിനാണ് വീഡിയോ എടുത്തിടുന്നതെന്ന് ഓർക്കുന്നുണ്ടാവും കേട്ടോ. തീറ്റ മത്സരമൊന്നും അല്ല, ഞാനും എൻ്റെ മോനും കൂടെ ബിരിയാണി കഴിക്കുകയാണ്. ഇന്ന് വേറെ ആരുമില്ല ഇവിടെ, സോ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം ഉള്ളത് കൊണ്ട് ചെറിയൊരു ഉടായ്പ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. കുക്കർ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കറുവപ്പട്ട ഗ്രാമ്പു, ഏലക്ക ആൻഡ് ബേ ലീവ്സ് ഇത്ര സാധനം ഇടുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉടായ്പാണല്ലോ, അപ്പോൾ എല്ലാം നമ്മൾ ഉടായ്പിൻ്റെ രീതിയിൽ തന്നെ അങ്ങ് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു സവോള എടുത്തിട്ടുള്ളൂ, ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിന ലീവ്സ്, കറി ലീവ്സ്, ഒരു പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് ഇട്ടേക്കുന്നത്. ആദ്യം തന്നെ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഞാൻ ചതച്ചിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, നീളത്തിൽ വെട്ടിയിട്ടതാണ് കേട്ടോ. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറിവേപ്പില ഞാൻ തണ്ടോടെ തന്നെ അങ്ങ് ഇടാണ്, തണ്ടൊന്നും കളയുന്നില്ല. അതിനകത്ത് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പുതിന ഇടുന്നുണ്ട്. ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ച്. ഞങ്ങൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയിലി ഇട്ടു, തക്കാളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടാകണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും, അതായിരിക്കുള്ളൂ. ഞാൻ ഇത് നോക്കിയിട്ട് കണ്ടില്ല. പിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ടേ. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചു, ശ്വാസം കിട്ടുന്നില്ല കേട്ടോ സംസാരിക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഒരു പണിയുണ്ട്. നമുക്ക് അരി കഴുകിയിട്ടില്ല, അരി നന്നായിട്ട് കഴുകിയെടുക്കണം ഒന്ന്. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നോർമലി ഞാൻ ജീര റൈസ് അല്ലെങ്കിൽ കൈമ റൈസൊക്കെയാണ് എടുക്കാറ്, അവനതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ ബസ്മതി റൈസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം, അത് അവിടെ നിന്ന് വെന്തോട്ടെ. ഇപ്പോൾ ബസ്മതി റൈസ് ഒരു അര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അര ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് അരിക്കാണെങ്കിൽ ഒരു കപ്പ്, രണ്ട് കപ്പ് വെള്ളം, അങ്ങനെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്കും മാത്രമാണ്, ഞങ്ങൾ ഫുഡ് ഓവറായിട്ട് വെച്ചിട്ട് അതുകൊണ്ട് കളയുന്നതൊന്നും ഇഷ്ടമല്ല. ഇപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. രണ്ട് കപ്പ് അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാമെന്ന് വിചാരിച്ചു. മുന്തിരി ഇടത്തില്ല, മുന്തിരി ഞങ്ങൾ പിറക്കി കളയും, ഞങ്ങൾ കഴിക്കത്തില്ല. മുന്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ, ചിക്കൻ തൈരും അതുപോലെ കുരുമുളക് പൊടിയും ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ചിക്കനായിട്ട് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ തൈര് ചിക്കനിൽ ഒഴിച്ചുകൊണ്ട് വേറെ തൈരൊന്നും ഞാൻ ഒഴിക്കുന്നില്ല ഇതിനകത്ത്. ഓൾറെഡി നല്ല പുളി ഉണ്ടാവും. ചിക്കൻ നന്നായിട്ട് ഞാൻ തൈരൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ ഒരു വൈറ്റ് കളർ, ഒരു കോട്ടിങ് കരത്തില്ല, ഒരു വെള്ള ഷെയ്ഡ് വരുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിലാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എന്താ പൊടി ഇട്ടിട്ടുണ്ട്, അതെന്ത് പൊടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിരിയാണി മസാലയാണ് ഇട്ടത്. ഈ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ കൂട്ടത്തിൽ പിന്നെ മുളക് പൊടി, മുളക് പൊടി അര സ്പൂണേ ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരു സ്പൂൺ എടുത്തു, അര സ്പൂണേ ഇട്ടുള്ളൂ. പിന്നെ ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് പുരട്ടി വെച്ചത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ബിരിയാണി റൈസിൽ വെള്ളം ഒഴിക്കുമ്പം വെള്ളത്തിന് മീതെ ഉപ്പ് നിന്നാലേ റൈസിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കൊരു പരിധിവരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിരിക്കും, എനിക്ക് ഉപ്പിൻ്റെ കണക്ക് തെറ്റാറില്ല. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി ഊറാൻ വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ ആ അരി എടുത്ത് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ബസ്മതി റൈസാണ്, അപ്പം അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക അരി. ഞാനത് വാരി വാരി സ്പീഡിലാണ് ഇടുന്നത്, എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് അരി ഇട്ട് കൊടുത്തിട്ട് അരിയായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ആകുമ്പോൾ വെച്ചാൽ ഒരു ചെറിയ ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അരി ഒട്ടി പിടിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ചിക്കനും അരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഡയറക്റ്റ്ലി വെള്ളമൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അര കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമാണ്. ഒരു കപ്പ് അരിക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. ഞാനപ്പോൾ ഉപ്പ് അതിൻ്റെ വെള്ളത്തിന് മീതെയാണ് ഉപ്പെന്ന് അറിയാൻ വേണ്ടി ഉപ്പൊന്ന് ചെക്ക് ചെയ്തു. ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി കുക്കർ അടക്കാം. ഈ കുക്കർ അടക്കുക എന്നത് എനിക്കൊരു ചടങ്ങാണ് കേട്ടോ. ഇത് ഭയങ്കര പാടാണ്, എനിക്കത് അടക്കാൻ അറിയത്തില്ല. എങ്ങനെയൊക്കെയോ ഞാൻ അടച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കർ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഒരു പിൻ ഗ്രീൻ കളറിലെ ഒരു സാധനം, അത് വെച്ച് ഞാൻ എപ്പോഴും കുത്തി കുത്തി വയ്ക്കും. പക്ഷേ കുക്കർ വിസിലടിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ അതാണ് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ വിസിലൊക്കെ
കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിസൽ വന്നു. ഒറ്റ വിസൽ മതി, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസലടിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വിസലടിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ വിസലടിക്കുക. ആ വിസിൽ നല്ല രീതിയിൽ അങ്ങ് അടിച്ചു പോട്ടെ. മൊത്തത്തിൽ അങ്ങ് വിസിൽ വയ്ക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടേക്കാം. എന്ന് വെച്ചാൽ വിസിലൊന്ന് പൊക്കിക്കളയണ്ട. പൊക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ റൈസിൽ ഇപ്പം എന്ന് വെച്ചാൽ ഒരു 75% റൈസ് വെന്തിട്ടുണ്ടാവുള്ളൂ. ഞാനപ്പോൾ ഒരു വിസിലും കൂടെ അടിച്ചേക്കാന്ന് വെച്ച് പിച്ചാത്ത വെച്ച് ഒന്ന് തട്ടി കൊടുത്തതാണ് കേട്ടോ. അത് തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റ വിസിൽ മതി. ഞാനപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ വിസലൊക്കെ കംപ്ലീറ്റ്ലി ഇപ്പോൾ പോയിട്ടുണ്ട്, തനിയെ ഇരുന്നങ്ങ് പോയതാണ്. ഞാനപ്പോൾ അതൊന്നുകൂടി ചെക്ക് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇതൊക്കെ തുറക്കാനൊക്കെ കുറച്ച് പേടിയാണ്. കുക്കറിൻ്റെ ഉപയോഗം എനിക്ക് പൊതുവേ പേടിയാണ്. സോ വിസലൊക്കെ പോയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ പൈപ്പിൻ്റെ താഴത്തുകൊണ്ട് വയ്ക്കും, അത് കുക്കർ മൊത്തത്തിൽ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് വിസിലെല്ലാം പോയി, ഏറെ പോയിട്ടുണ്ട്. ഇത് അടയ്ക്കാനും തുറക്കാനുമാണ് എനിക്ക് പ്രശ്നം. ഈ കുക്കർ ഭയങ്കര ഒരു പ്രോബ്ലമാണ് എനിക്ക്. ഞാനത് തുറന്നിട്ടുണ്ട്. തുറന്ന് ഇനി എൻ്റെ ബിരിയാണി ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇത് നമ്മളെപ്പോഴും കുക്ക് ചെയ്ത് അപ്പം തന്നെ ബിരിയാണി കഴിക്കരുത്. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ചാൽ അതിൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റും കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾ ഒരു ചിക്കൻ കാല് തന്നെ കാണിച്ചു തരാം. അദ്ദേഹം എൻ്റെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിത് കഴിച്ചാൽ മാത്രം മതി. പിന്നെ ഉടനെ ഒന്നും കഴിക്കത്തില്ല. ഇതിങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ചേക്കും. പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ അധികം ഒഴിച്ചിട്ടില്ല, ഒരു സ്പൂൺ നെയ്യനായി ഇട്ടിട്ടുള്ളൂ. അപ്പം നെയ്യ് ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചേക്കും. നെയ്യ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മമ്മിയും മോനും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞത് കഴിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ചുള്ള സമയത്ത്, ഇച്ചാനുള്ള സമയത്താണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് കഴിക്കും. ഇച്ചാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വന്ന് ബിരിയാണി കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ചില സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം ഞങ്ങൾ അത് ഇച്ചാൻ എപ്പോഴും പറയും, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇതാണ്. ചില സമയത്ത് ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. അന്നാ വലിയ കാര്യമില്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡാണ്. ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊരു മമ്മിയും സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്ന ഒരു മമ്മിയല്ല ഞാൻ, അവനും അതുപോലെ തന്നെയാണ്. എന്തുണ്ടെങ്കിലും വന്ന് പറയുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡാണ് എന്ത് കാര്യം. ഇപ്പം അതുമാത്രമല്ല, എൻ്റെ മോൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ഇഷ്ടം. വേറെ എന്ത് ഫുഡ് കഴിച്ചാലും അവൻ ഒറ്റ വാക്ക് പറയും, മമ്മി ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് വന്നില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് എന്താ ഒന്ന് പൊങ്ങും. അപ്പോൾ അതെല്ലാം ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു പറയിക്കുന്നതാണോ എന്നൊക്കെ. അങ്ങനെയല്ല, അവൻ സെൽഫായിട്ട് അങ്ങനെ പറയുന്നതാണ്. മോസ്റ്റ്ലി അവന് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അവൻ കൂടുതൽ കഴിക്കാറുള്ളൂ. അപ്പം അത് കാരണം മൊത്തം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ അവൻ പതുക്കെ ആസ്വദിച്ച് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഈ ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല മഴയാണ് കേട്ടോ, പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ല മഴയായിരുന്നു. ആളപ്പോൾ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടാബിൽ. ആ മൂവിയും കണ്ടിട്ട് ഞങ്ങളുടെ പയ്യൻ ഞങ്ങളുടേതായ ഒരു ചെറിയൊരു വേൾഡിൽ ഞങ്ങൾ ചില്ലൗട്ടൊക്കെ ചെയ്തിട്ട് ഞങ്ങളിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളും നിങ്ങളുടെ വേൾഡിൽ ഹാപ്പി ആയിട്ടിരിക്കൂ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റായിട്ടും സബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അതെന്താണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ, എന്താണെങ്കിലും. അപ്പോൾ ഓക്കെ. സോ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് പോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എഗെയിൻ പറയാണ്, സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നത് വരെ